ഇത് മാസ് മോട്ടോർസിന്നാണ്. നമ്മുടെ ഹീറോണ്ട പാഷൻ പ്ലസ് എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു 1000 kilometers കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽ മാറ്റാനും ഫിൽട്ടർ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്തു. അത്യാവശ്യം കുറച്ച് കരടൊക്കെ ഉണ്ട്, എന്നാൽ വലിയ ബ്ലോക്ക് എന്ന് പറയാനൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഈ റോട്ടർ ഫിൽട്ടറിൻ്റെ ഭാഗത്തായാലും അത്യാവശ്യം അഴുക്കൊന്നും അടിയും ഇതുണ്ട. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനാണ് മെയിനായിട്ട് നമ്മളത് ഫസ്റ്റ് സർവീസ് പോലെ പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ സാധനം ഫസ്റ്റ് സർവീസ് ആയിട്ട് ചെയ്യാറ്. ആ കണക്കേ ചെയ്യാൻ പറയണത്, കാരണം ഈ അഴുക്കിൻ്റെ പ്രത്യേകത ഉണ്ടാവും. ശരിക്കും ഗ്രൈൻഡിങ് പേസ്റ്റ് പോലെയാണ്. അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടുക, ഒരു പരിധി. ശരിക്കും ആ ഓയിൽ വന്നത് ഇവിടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ചെളീനെ അതിനകത്തുള്ള അഴുക്കൊക്കെ ഈ സൈഡിൽ നിന്ന് പിടിപ്പിക്കണം. അപ്പോൾ അത് കുറേ കഴിഞ്ഞുമ്പോഴത്തേക്കും ഇവിടെ പിടിക്കാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കിടെ ശരിക്കും ക്രാങ്കിൻ്റെ കണക്ടർ റോഡിലേക്ക് പോകും. കണക്ടർ റോഡിൻ്റെ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നീഡിൽ ബെയറിംഗ്. ആ നീഡിൽ ബെയറിൻ്റെ ഉള്ളിൽ ചേരിപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഇരുന്ന് വർക്ക് ചെയ്ത് ഇതിപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ സ്കിന്നിലിട്ടിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് വരും. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും പല പ്രാവശ്യം ആകുമ്പോൾ സ്ക്രാച്ചസ് വരും. അങ്ങനെയാണ് ഈ കംപ്ലയിൻസ് വന്നത്. ഇപ്പം നമ്മളത് ക്ലീൻ ചെയ്ത് റെഡി ആക്കി ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 2-3 ഓയിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞാൽ അഴിച്ച് ഇതേപോലെ ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ്. വണ്ടിയുടെ എഞ്ചിൻ ലൈഫ് കൂടും, പക്ഷെ നമുക്ക് കുറച്ച് സമയം കൊടുക്കണം ചെയ്യാനായിട്ട്. കുറച്ച് സമയം കൊടുക്കണമെന്ന് മാത്രം, കാരണം അതായിരിക്കും ക്ലച്ചൊക്കെ അഴിച്ച് വരുമ്പോൾ താമസം വരും. അതാണ്. അപ്പോൾ അത് എന്തോ ചെയ്യണത് വർഷത്തിലൊരിക്കൽ തന്നെ അല്ലെങ്കിൽ എന്തുകൊണ്ടും ചെയ്യണം നല്ലതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറമെ കാണുന്നല്ല അതിൻ്റെ ഉള്ളിലത്തെ ഇങ്ങനത്തെ കുറച്ച് കേസുകൾ കൂടി നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം നമുക്ക് കഴിക്കുമ്പോൾ എന്തെങ്കിലും ആ ഓയിലും മാറണം, ആ ഗ്യാസ്കറ്റും മാറ്റിയിടണം കേട്ടോ. ഈ ഗ്യാസ്കറ്റും ആ ഗ്യാസ്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്യാസ്കറ്റുകളൊക്കെ പേപ്പർ ടൈപ്പ് ഗ്യാസ്കറ്റുള്ള തന്നെ. അപ്പോൾ അതൊരു ഒരു ടൈമിൽ ഉപയോഗിക്കാം. നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ ശരിക്കും ജാമായിട്ട് ഇങ്ങനെ ബഡ്ജായിട്ട് വരും. അപ്പോൾ പിന്നീട് നമ്മളത് ഇടുമ്പോൾ ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു സമയത്താണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളത് അഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റി കളയും. അതേപോലെ തന്നെ നമുക്ക് ബാക്കിൽ ചെയിൻ ലൂസായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ദിവസം ഒന്നും ഇത് കഴിഞ്ഞിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് പറയാം. എന്തോന്ന് വൈദ്യുതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിയുമ്പോൾ വിളിക്കാം.